അമേരിക്കൻ പ്രസിഡന്റ് ആരാകും എന്ന കാര്യത്തിൽ പ്രവചനത്തിന് അതീതമാണ് ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങൾ. ക്രിസ്ത്യൻ സമുദായ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സംശയം പ്രകടിപ്പിച്ച ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു. Paper ballots, you ought to go to voter ID, and you ought to have the election over by 9 o'clock. I'm hearing now they're going to take weeks, honey. All this money on machines, and they're going to say we may take an extra 12 days to determine. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേർന്നു. മധു, ഗുഡ് മോർണിംഗ്. എന്തായാലും കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതേപോലെ ആയിരിക്കുന്നു കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് രണ്ടുപേരും, കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും, ചാഞ്ചാടുന്ന സംസ്ഥാനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡൊണാൾഡ് ട്രംപ് പെൻസിൽവേനിയയിലും അതുപോലെ ജോർജിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തപ്പോൾ കമല ഹാരിസ് മിഷിഗനിലായിരുന്നു കൂടുതൽ വോട്ടുകൾ ഉറപ്പാക്കുവാൻ വേണ്ടി എത്തിയത്. ഡിട്രോയിറ്റിലെ ഗ്രേറ്റർ ഇമാനുവേൽ ചർച്ചിലായിരുന്നു ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കൊക്കെ ശേഷം അവിടുത്തെ ഇടവക്കാരുമായിട്ടാണ് കമല ഹാരിസിന്റെ ദിവസം ആരംഭിച്ചത്. ഈ വേദപുസ്തകത്തിലെ ചില വാചകങ്ങൾ, ജർമിയ പ്രവാചകന്റെ വാചകമൊക്കെ, അതായത് വിശ്വാസം അത് പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് കമല ഹാരിസ് ഈ ചർച്ചിലെ വിശ്വാസികളുമായിട്ട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഈ കറുത്ത വർഗ്ഗക്കാർ, ക്രിസ്ത്യൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന കറുത്ത വർഗ്ഗക്കാരുടെ വോട്ടുകൾ ഉറപ്പാക്കുവാനായിരിക്കാം ഒരുപക്ഷെ ഇത് തുടർച്ചയായി നാലാമത്തെ ഞായറാഴ്ചയാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തേടി മിഷിഗണിലേക്ക് കമല ഹാരിസ് എത്തുന്നത്. ഇത് എത്രത്തോളം നിർണായകമാണെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണിത്. ഈ രാഷ്ട്രീയ വിയോജിപ്പുകാരുമായി തനിക്ക് സംസാരിക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് കമല മറ്റൊരു റാലിയിൽ പറഞ്ഞത്. വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന കാരണത്താല ഒരു ആളും തന്റെ ശത്രുക്കളാകുന്നില്ല, അവർക്കൊക്കെ താൻ ഒരു കസേര ഉറപ്പാക്കും, ലോകത്തെ വലിയ നേതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് കമല പറയുന്നത്. അതുപോലെ തന്റെ നിലപാട് അമേരിക്കയായിരിക്കും എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുക, പാർട്ടിയും താനും ഒക്കെ പിന്നീടാണ് വരിക എന്നും കമല പറയുകയുണ്ടായി. അതേസമയം നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെയും അതിന്റെ പ്രക്രിയയും ഒക്കെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് ചാഞ്ചാട്ട സംസ്ഥാനമായ പെൻസിൽവേനിയയിൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ഈ അതിസങ്കീർണമായ പേപ്പർ ബാലറ്റിന് പകരം ഇലക്ട്രോണിക് മെഷീനുകൾ ഉപയോഗിക്കുന്നു, ഈ മെഷീനുകൾ ഹാക്ക് ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ട്രംപ്, പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ വിദഗ്ധൻ, താൻ കണ്ട ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ വിദഗ്ധൻ എലോൺ മസ്ക് പോലും പറയുന്നത് റോക്കറ്റ് വിക്ഷേപണത്തിന് കമ്പ്യൂട്ടർ നല്ലതാണ്, പക്ഷേ തെരഞ്ഞെടുപ്പിന് ബാലറ്റാണ്, പേപ്പർ ബാലറ്റാണ് നല്ലതെന്നാണ് പറയുന്നത്. മസ്കിന്റെ മാതാവ് പോലും വോട്ട് ചെയ്യുന്ന സമയം തിരിച്ചറിയൽ കാർഡ് സ്വയമേ നൽകുവാൻ തയ്യാറായപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ തന്നെ ഈ സംവിധാനത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് ദിനം വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി പുതിയ US പ്രസിഡന്റ് ആരെന്ന് അമേരിക്കയ്ക്ക് അറിയുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് കാത്തിരിക്കണം. ഇത് ലോകത്തിന്റെ മുമ്പിൽ അമേരിക്കയെ പരിഹാസ്യമാക്കുന്ന ഒരു അവസ്ഥയാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. എസ് കെ എൻ, ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴത്തെ നില നോക്കുമ്പോൾ ഏറ്റവും പുതിയ പോൾ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടതനുസരിച്ച് 16% സ്ത്രീകൾ കൂടുതൽ ട്രംപിനേക്കാൾ കമലയെ പിന്തുണയ്ക്കുന്നു. എന്നാൽ പുരുഷന്മാർ വരുമ്പോൾ 16% തന്നെ കൂടുതൽ ട്രംപിനെയും പിന്തുണയ്ക്കുന്നു. അതുപോലെ സ്ത്രീകളെ സ്വാധീനിക്കുന്ന വിഷയം അബോർഷനാണ്, എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയാണ്. ഈ ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിൽ അവസാന നിമിഷം നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഒരു ഫോട്ടോ ഫിനിഷനാണ് സാധ്യത കൂടുതൽ. എസ് കെ.